ഡിസംബർ 13 മുതൽ 16 വരെ തൃശ്ശൂരിൽ ചേരുന്ന അഖിലേന്ത്യ കിസാൻ സഭ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കാർഷിക പ്രതിസന്ധിയുടെ ഭിന്നമാനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് വടക്കാഞ്ചേരിയിൽ ഏരിയ സെമിനാർ സംഘടിപ്പിച്ചു. AIKS അഖിലേന്ത്യ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1991 കോൺഗ്രസ് സർക്കാർ പിവി നരസിംഹറാവു മൻമോഹൻ സിംഗും കൊണ്ടുവന്ന നയങ്ങളാണ് നവ ഉദാരവൽക്കരണ നയങ്ങൾ. ആ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ 1992 പുത്തൻ കാർഷിക നയം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെതിരെ 92 ഹിസാർ ഹരിയാനയിൽ അഖിലേന്ത്യ കിസാൻ സഭയുടെ 27-ാമത്തെ സമ്മേളനം നടത്തുകയായി. ആ സമ്മേളനത്തിൽ തന്നെ ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ അത് ഇന്ത്യൻ കർഷകരെ ഒരു പ്രതിസന്ധിയിലോട്ട് തള്ളും. അതുകൊണ്ട് ഈ നയങ്ങൾ നടപ്പിലാക്കിക്കൂടാ എന്ന് വളരെ സ്പഷ്ടമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ സമരപരിപാടികൾ തീരുമാനിച്ച് നിരന്തരം സമരമുഖത്തായിരുന്നു അഖിലേന്ത്യ കിസാൻ സഭ. CPIM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, സംസ്ഥാന ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജിജു പി അലക്സ്, CPIM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ്, CITU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ, കർഷക സംഘം ഏരിയ ഭാരവാഹികളായ MS സിദ്ധൻ, ഇ ഉമാലക്ഷ്മി, TR ശോഭി, KS ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, ഏരിയ പ്രസിഡന്റ് MR അനൂപ് കിഷോർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി.